1999 മെയ് അവസാന വാരം. കാർഗിൽ യുദ്ധം ആരംഭിച്ചിട്ട് മാസം ഒന്നായിരിക്കുന്നു. ഉയരമേറിയ മലനിരകൾക്ക് മുകളിൽ ഒളിച്ചിരുന്ന പാക് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താനായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇന്ത്യൻ സേന. ഉയരമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് വെടിതുർത്ത പാക് സൈനികരെ താഴെ നിന്നും ലക്ഷ്യം വെക്കുക എളുപ്പമായിരുന്നില്ല. അതോടെ ആർമി എയർഫോഴ്സിന്റെ സഹായം തേടി. MiG-27, MiG-21 വിമാനങ്ങളായിരുന്നു നുഴഞ്ഞുകയറ്റക്കാരെ നേരിടാനായി ഇന്ത്യൻ വ്യോമസേന ആദ്യം നിയോഗിച്ചത്. എന്നാൽ ഉയരമുള്ള മലകളിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്ന പാക് സൈനികർ പോർട്ടബിൾ സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വിമാനങ്ങളെ ലക്ഷ്യം വെക്കാൻ ആരംഭിച്ചു. അതോടെ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനത്തെ തന്നെ രംഗത്തിറക്കി. Mirage 2000 ദിനരാത്രമെന്നില്ലാതെ പറന്ന മിറാഷുകൾ നടത്തിയ ബോംബ് വർഷത്തിൽ ബങ്കറുകൾ ചിന്നഭിന്നമായി. സാധാരണ ബോംബുകളുമായി മുന്നിൽ പറക്കുന്ന മിറാഷുകളുടെ തൊട്ടു പിന്നാലെ ലേസർ ഗൈഡഡ് ബോംബുകൾ ഘടിപ്പിച്ച ഒരു 2-സീറ്റർ മിറാഷ് എന്നതായിരുന്നു വ്യോമസേന അവലംബിച്ച ഫോർമേഷൻ. സാധാരണ ബോംബുകൾക്ക് എത്തിപ്പെടാനാകാത്ത ലക്ഷ്യങ്ങൾ തകർക്കാനോ ശത്രുവിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ ബങ്കർ നശിപ്പിക്കാനോ മാത്രമായിരുന്നു ലേസർ ബോംബുകൾ ഉപയോഗിച്ചിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 33,000 അടി ഉയരത്തിൽ പറക്കുകയും ബോംബിംഗ് നടത്തേണ്ട വേളയിൽ മാത്രം താഴേക്ക് കുതിച്ച് ഉടൻ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്തിരുന്ന മിറാഷുകളെ തൊടാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ സർഫസ് ടു എയർ മിസൈലുകൾക്കാകുമായിരുന്നില്ല. അതോടെ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞു. മിറാഷ് വിമാനങ്ങളുടെ യഥാർത്ഥ ശേഷി ലോകത്തിന് വ്യക്തമായ നിമിഷമായിരുന്നു അത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് മിറാഷ് എന്നതിൽ സംശയമേതുമില്ല. എന്നാൽ ലോകത്തെമ്പാടുമുള്ള സൈനിക ശക്തികൾ ആധുനിക 5-ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് മാറുന്ന ഇക്കാലത്ത്, അതും ഇന്ത്യ തന്നെ മികച്ച റാഫേൽ വിമാനങ്ങളിലേക്ക് മാറുമ്പോൾ, നമ്മുടെ രാജ്യം ഉപയോഗിച്ച 4-ാം തലമുറ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള കാരണമെന്ത്? ഇതിനുള്ള ഉത്തരവും ഒപ്പം Mirage 2000 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായതിന് പിന്നിലെ കഥയും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്ത്യ മിറാഷ് വിമാനങ്ങൾ വാങ്ങാൻ കാരണം. ശീതയുദ്ധം നിലനിന്നിരുന്ന അക്കാലത്ത് ഏത് സോവിയറ്റ് നീക്കത്തെയും പ്രതിരോധിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ നയം. അഫ്ഗാനിലെ ഗോത്രവർഗക്കാർക്ക് ആയുധങ്ങളും പണവും നൽകി അവരെ സോവിയറ്റ് യൂണിയനെതിരെ തിരിക്കാനായിരുന്നു അമേരിക്കയുടെ പദ്ധതി. എന്നാൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും മാത്രമേ അവർക്ക് അത്തരമൊരു നീക്കം നടത്താനാകുമായിരുന്നുള്ളൂ എന്നതിനാൽ അവസരം മുതലെടുക്കാൻ തന്നെയായിരുന്നു പാക് പ്രസിഡന്റ് സിയ ഉൽ ഹഖിന്റെ തീരുമാനം. സോവിയറ്റ് വിരുദ്ധ സഖ്യത്തിന് സഹായം നൽകണമെങ്കിൽ അത്യാധുനിക അമേരിക്കൻ ആയുധങ്ങൾ കുറഞ്ഞ നിരക്കിൽ പാകിസ്ഥാന് നൽകിയേ തീരൂ എന്നായി ജനറൽ സിയയുടെ നിലപാട്. പാകിസ്ഥാന്റെ ബ്ലാക്ക് മെയിലിന് വഴങ്ങി അമേരിക്ക അവർക്ക് F-16 ഫൈറ്റർ ജെറ്റുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും യുദ്ധക്കപ്പലുകളും ഹോവിസ് ഗണ്ണുകളുമെല്ലാം നൽകി. അതേസമയം ഇന്ത്യ ഈ നീക്കങ്ങളെല്ലാം ആകാംക്ഷയോടെ വീക്ഷിക്കുകയായിരുന്നു. മറ്റൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യക്കെതിരെ ആയിരിക്കുമല്ലോ ഈ ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുക. അതിൽ തന്നെ ഇന്ത്യക്ക് ഏറ്റവും ഉത്കണ്ഠ ഉളവാക്കിയത് F-16 ഫൈറ്ററുകളുടെ കൈമാറ്റമാണ്. അക്കാലത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനങ്ങളായിരുന്ന MiG-21, MiG-23 എന്നീ വിമാനങ്ങളെക്കാൾ വളരെ മികച്ചവയായിരുന്നു F-16. ഹെവി ബോംബുകളും ആണവ പോർമനുകൾ വരെയും വഹിക്കാൻ തക്ക ശേഷിയുള്ളവയായിരുന്നു ഇവയുടെ എയർഫ്രെയിം. ദശകങ്ങളായി തങ്ങൾ നിലനിർത്തിപ്പോന്ന ആകാശ മേധാവിത്വം തുടരണമെങ്കിൽ F-16 കിടപിടിക്കുന്ന ഒരു സൂപ്പർ ഫൈറ്റർ ജെറ്റ് തങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യൻ വ്യോമസേന കണക്കുകൂട്ടി. ഇത്തരം വിമാനങ്ങൾ കണ്ടെത്താനായി ഇന്ത്യ ലോകമെമ്പാടും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷമുള്ള ഉപരോധങ്ങൾ മൂലവും പാകിസ്ഥാനുമായുള്ള സൗഹൃദം മൂലവും അമേരിക്ക F-16 വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാൻ സാധ്യത തുലോം കുറവായിരുന്നു. അക്കാലത്ത് ഇന്ത്യയുടെ പ്രധാന ആയുധ വിൽപ്പനക്കാരനായിരുന്ന സോവിയറ്റ് യൂണിയൻ MiG-29 വിമാനങ്ങൾ നൽകാമെന്നേറ്റെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിന് ഈ വിമാനത്തിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. മികച്ച എയർ സുപ്പീരിയോറിറ്റി നൽകുമെങ്കിലും ഗ്രൗണ്ട് അറ്റാക്കിന് MiG-29 അത്ര ഉചിതമല്ല എന്നായിരുന്നു വിലയിരുത്തൽ. മികച്ച വിമാനത്തിനായുള്ള തിരച്ചിലിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ഫ്രഞ്ച് നിർമ്മിത മിറാഷ് F-1 വിമാനങ്ങളും വിലയിരുത്തിയിരുന്നു. ആ വിമാനത്തിൽ തൃപ്തരായിരുന്നില്ലെങ്കിലും അതിലൂടെ ഡെസോയുടെ തന്നെ Mirage 2000 എന്ന പ്രോട്ടോടൈപ്പ് മോഡലിനെ കുറിച്ച് ഇന്ത്യ അറിയാനിടയായി. തുടർന്ന് നടത്തിയ വിശകലനത്തിൽ ഈ പുതിയ മോഡൽ എന്തുകൊണ്ടും F-16 മികച്ചവയാണെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് വിലയിരുത്തി. 150 Mirage 2000 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇന്ത്യ തുടക്കത്തിൽ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ സോവിയറ്റ് യൂണിയനെ തഴഞ്ഞ് ഫ്രാൻസുമായി ഒപ്പുവയ്ക്കുന്ന ഈ വമ്പൻ കരാർ മോസ്കോയുമായുള്ള ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുത്തുമെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞതോടെ ഓർഡർ കേവലം 49 മിറാഷുകൾക്കും ബാക്കി MiG-29 മാറി. 1996 ഫ്രാൻസ് 49 Mirage 2000 വിമാനങ്ങളും നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ഇതിൽ 45 സിംഗിൾ സീറ്റർ ഫൈറ്ററുകളും 4 ട്വിൻ സീറ്റർ ട്രെയിനറുകളും ഉൾപ്പെടും.
ഇന്ത്യയായിരുന്നു ഈ വിമാനത്തിന്റെ ആദ്യ വിദേശ ഉപഭോക്താവ് എന്നതിനാൽ വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിച്ച ഇടയ്ക്ക് പലവിധ സാങ്കേതിക പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. എന്നാൽ യഥാവിധി അറ്റകുറ്റപ്പണികൾ നിർവഹിച്ചതോടെ ബാലാരിഷ്ടതകൾ കഴിഞ്ഞ് മിറാഷുകളുടെ ഇന്ത്യൻ സ്ക്വാഡ്രനുകൾ പൂർണ്ണ സജ്ജരായി. കാർഗിൽ യുദ്ധത്തിലെ മികച്ച പ്രകടനം കണക്കിലെടുത്ത് 2004 ഇന്ത്യ 10 മിറാഷ് വിമാനങ്ങൾ കൂടി വാങ്ങിയിരുന്നു. എന്നാൽ കാർഗിൽ യുദ്ധത്തിൽ മാത്രമല്ല, അടുത്ത കാലത്ത് നടന്ന ബാലാക്കോട്ട് പ്രത്യാക്രമണത്തിലും ഗാൽവാൻ പ്രതിസന്ധി വേളയിലും ഇന്ത്യ ആശ്രയിച്ച് മിറാഷ് വിമാനങ്ങളെയാണ് എന്നത് ഇവ ഇന്നും ഇന്ത്യൻ എയർഫോഴ്സിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ പക്കൽ 50 മിറാഷ് വിമാനങ്ങളാണുള്ളത്. ഇവയുടെ എല്ലാം പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി 300 സ്പെയർ പാർട്സുകൾ അടിയന്തരമായി വേണം. എന്നാൽ 2007 ഡസോ ഏവിയേഷൻ മിറാഷ് വിമാനങ്ങളുടെ നിർമ്മാണം അവസാനിപ്പിക്കുകയും തൽസ്ഥാനത്ത് റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം സ്പെയർ പാർട്സുകൾ നിർമ്മാതാവിൽ നിന്നും ലഭ്യമല്ല. ഇതാണ് സെപ്റ്റംബറിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് മിറാഷ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു കാരണം. ഫ്രഞ്ച് എയർഫോഴ്സിന്റെ ഉപയോഗത്തിലിരുന്ന ഈ 24 വിമാനങ്ങളിൽ 13 പറക്കാൻ കഴിയുന്നവയും 8 എഞ്ചിനും എയർഫ്രെയിമും സർവീസ് ചെയ്താൽ ഉപയോഗിക്കാവുന്നവയുമാണ്. മികച്ച പരിപാലനത്തിലൂടെ നമ്മുടെ പക്കലുള്ള മിറാഷുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാമെന്നതാണ് രണ്ടാമത്തെ കാരണം. ഒരു വിമാനത്തിന്റെ ആയുസ് അളക്കുന്നത് വർഷങ്ങളിലല്ല, അതിന്റെ ടേക്ക് ഓഫ് ലാൻഡിംഗ് സൈക്കിളുകളിലാണ്. ഓരോ തവണ വിമാനം ആകാശമേറുമ്പോഴും അതിന്റെ ഫ്യൂസലാജും ചിറകുകളും സമ്മർദ്ദത്തിലാകുകയും ലാൻഡ് ചെയ്യുമ്പോൾ തിരികെ ആവുകയും ചെയ്യും. അലൂമിനിയമോ മറ്റു കോമ്പസിറ്റ് പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് നിർമ്മിച്ച പാളികളെ ഫാസ്റ്റനറുകളും റിവറ്റുകളുമായി ബന്ധിപ്പിച്ചാണ് ഫ്യൂസലാജും ചിറകുകളും നിർമ്മിക്കുന്നത്. ഓരോ സൈക്കിളിലുമുള്ള സമ്മർദ്ദം ദ്വാരങ്ങൾക്ക് ചുറ്റുമുള്ള വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയും എയർഫ്രെയിം കാലക്രമേണ ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്നു. ഓരോ വിമാനത്തിന്റെയും സർവീസ് പീരീഡ് അതിന്റെ നിർമ്മാതാവ് തന്നെ പ്രസിദ്ധപ്പെടുത്താറുണ്ട്. 8,000 മിക്ക 4 യുദ്ധവിമാനങ്ങളുടെയും ആയുസ്. അതായത് പ്രതിവർഷം 200 എന്ന തോതിൽ 40 പ്രവർത്തിക്കാൻ ഒരു യുദ്ധവിമാനത്തിനാകും. മിറാഷ് വിമാനങ്ങളുടെ കാര്യവും ഇതുതന്നെ. എന്നാൽ ശരിയായ പരിചരണത്തോടെ ഈ ആയുസ് 8,000 നിന്നും 12,000 വരെ നീട്ടാനാകും. US വ്യോമസേന തങ്ങളുടെ F-16 യുദ്ധവിമാനങ്ങൾക്കായി നിലവിൽ ചെയ്യുന്നതും ഇതുതന്നെ. F-16 നിർമ്മാതാവായ ലോക്ഹീദ് മാർട്ടിൻ ഒരു അമേരിക്കൻ കമ്പനി ആകയാൽ ഇതൊന്നും വാർത്തയാകുന്നില്ലെന്നു മാത്രം. വേണ്ടത്ര 5 F-35 ലഭ്യമാകുന്നതുവരെ F-16 വിമാനങ്ങൾ ഉപയോഗിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. അതായത് US എയർഫോഴ്സിന്റെ F-16 2040 ശേഷവും സർവീസിൽ കാണുമെന്ന് ചുരുക്കം. ഇതേ തന്ത്രം തന്നെ അവലംബിക്കാനായിരിക്കും ഇന്ത്യയുടെയും ശ്രമം. 42 സ്ക്വാഡ്രൺ ഫൈറ്റർ വിമാനങ്ങൾ വേണ്ടയിടത്ത് നിലവിൽ 33 മാത്രമാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ 4% കാലാവധി തീരാറായ MiG-21 വിമാനങ്ങളാണെന്ന് നാം ഓർക്കണം. പുതിയ 4 യുദ്ധവിമാനത്തിന് ഏറ്റവും കുറഞ്ഞത് $25 million ആണെന്നിരിക്കെ ആക്രി വിലയായ $1.5 million $24 ലഭിക്കുന്നത് ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനക്ഷമമാക്കി നിർത്താനാകുന്ന ഓരോ മിറാഷും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് തീർച്ച. പുതുതലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനും സ്വന്തമാക്കാനുമായിരിക്കണം നമ്മുടെ ശ്രമം. എന്നാൽ അതുവരെ നമ്മുടെ മികച്ച വിമാനങ്ങൾ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിൽ ദക്ഷിണേഷ്യൻ ആകാശങ്ങളിലെ ഇന്ത്യൻ ആധിപത്യം തുടരാൻ നമ്മുടെ വ്യോമസേനയ്ക്കാകട്ടെ. ജയ് ഹിന്ദ്.